ആറ്റ്കിൻസൺ നമ്മളുടെ ചെറുപ്പകാലം അത്രത്തോളം മനോഹരമാക്കി മാറ്റിയ വ്യക്തി. നിഷ്കളങ്ക മുഖത്തോടെ മിസ്റ്റർ ബീൻ കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടവർക്ക് മറക്കാൻ കഴിയുന്നതല്ല. വെറും 16 എപ്പിസോഡുകളിലെ സീരീസുകളിലൂടെയും 2 ഫീച്ചർ സിനിമകളിലൂടെയും മാത്രം ലോകത്തിലുടനീളം ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നതും കാഴ്ചക്കാരുടെ മനസ്സിൽ പതിഞ്ഞതുമായ കഥാപാത്രമാണ് മിസ്റ്റർ ബീൻ. ഒരക്ഷരം പോലും ഉരിയാടാതെ സ്വന്തം ശരീര ചലനങ്ങൾ മാത്രം ഉപയോഗിച്ച് കഥാപാത്രത്തെ സ്വജ്ജലമാക്കിയ റോവാൻ ആറ്റ്കിൻസൺ എക്കാലത്തെയും മികച്ച ഹാസ്യ നടന്മാരിൽ ഒരാൾ തന്നെയാണ്. തൻ്റെ കഥാപാത്രം മണ്ടത്തരങ്ങൾ മാത്രം കാട്ടിക്കൂട്ടുന്ന ആളാണെങ്കിലും റോവാൻ ആറ്റ്കിൻസൺ എന്ന വ്യക്തി സ്വകാര്യ ജീവിതത്തിൽ എടുത്ത ബുദ്ധിപരമായ തീരുമാനങ്ങളാണ് അദ്ദേഹത്തെ ഇത്രയധികം പ്രശസ്തനാക്കി മാറ്റിയത്. തൻ്റെ പരിമിതിയെ മറികടന്ന് അത്യധ്വാനം ചെയ്ത് റോവാൻ തനിക്ക് ഇണങ്ങുന്ന ഒരു കഥാപാത്രത്തെ തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. ചെറുപ്പം മുതൽ സംസാരത്തിൽ വികലത ഉണ്ടായിരുന്ന അദ്ദേഹം കലാരംഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് അതിസമർത്ഥനായ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. 1955 ജനുവരി 6 4 സഹോദരങ്ങളിൽ ഇളയവനായി ഇംഗ്ലണ്ടിൽ ജനിച്ച റോവാൻ്റെ പിതാവ് എറിക് ആറ്റ്കിൻസൺ ഇടത്തരം കർഷകനായിരുന്നു. സ്വതവേ അന്തർമുഖനായിരുന്ന റോവാൻ പഠന മികവിലൂടെ ന്യൂകാസിൽ സർവകലാശാലയിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും പ്രശസ്തമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ക്വീൻസ് കോളേജിൽ നിന്നും മാസ്റ്റർ ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഹോളിവുഡിലെ ഏറ്റവും വിദ്യാസമ്പന്നരായ താരങ്ങളിൽ ഒരാളാണ് റോവൻ ആറ്റ്കിൻസൺ. ഓക്സ്ഫോർഡിലെ പഠനകാലങ്ങളിലാണ് അദ്ദേഹം അഭിനയിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയത്. പക്ഷേ സൗന്ദര്യത്തിൻ്റെയും മറ്റു കാരണങ്ങളാൽ അദ്ദേഹം ഒന്നിലധികം തവണ അവഗണിക്കപ്പെട്ടു. കൂടാതെ അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിൽ വിക്കും അനുഭവപ്പെട്ടിരുന്നു. ഈ കാലയളവിൽ റിച്ചാർഡ് കാർട്ടിസ് എന്ന എഴുത്തുകാരനെ ഇദ്ദേഹം പരിചയപ്പെട്ടു. പിന്നീട് നാടകങ്ങളിൽ സജീവമായതോടെ കോമഡി കഥാപാത്രങ്ങളാണ് തനിക്ക് ഏറ്റവും അനുയോജ്യമായതെന്ന് തിരിച്ചറിഞ്ഞു. ശരീരഭാഷ ഉപയോഗിച്ച് അഭിനയിക്കുന്നതിൽ വൈദഗ്ധ്യവും നേടി. 1979 മുതൽ BBC ചാനൽ അവതരിപ്പിച്ച കോമഡി പരിപാടി നോട്ട് ദ 9 o'clock ന്യൂസ് എന്ന ആ ഒരു ജനശ്രദ്ധ ആകർഷിച്ച ഒരു ന്യൂസ് ചെയ്തതോടുകൂടി എഞ്ചിനീയറിംഗ് രംഗത്ത് നിന്നും അഭിനയ രംഗത്തേക്ക് ചുവട് മാറ്റി. ടെലിവിഷൻ പരിപാടികളിൽ സജീവമായിരിക്കെ 1983 ജെയിംസ് ബോണ്ട് ചിത്രമായ നെവർ സേ എഗെയിൻ അഭിനയിച്ചു. 90 മുതൽ അവതരിപ്പിച്ചു തുടങ്ങിയ മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രമാണ് തൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ല് എന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. മിസ്റ്റർ ബീൻ സീരീസുകളിൽ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ആ കഥാപാത്രം അദ്ദേഹത്തെ ജനമനസ്സുകളിൽ പ്രതിഷ്ഠിച്ചു. ശേഷം 94 ഫോർ വെഡിങ് ആൻഡ് എ ഫ്യൂണറൽ എന്ന പരിപാടി ചെയ്യുകയുണ്ടായി. ഇതേ വർഷം ഇറങ്ങിയ ഡിസ്നിയുടെ ലയൺ കിങ് എന്ന ആനിമേഷൻ ചിത്രത്തിലെ സാസു എന്ന പക്ഷിയുടെ ശബ്ദം നൽകിയത് റോവാനാണ്. മിസ്റ്റർ ബീൻ കേന്ദ്ര കഥാപാത്രമായ സിനിമകളും കാർട്ടൂൺ സീരിയലുകളും ലോകം ആഘോഷിച്ചു. റോവൻ ജീവിതത്തിൽ ചെയ്ത ഒരു അതിസാഹസികതയുടെ ചിത്രം നേടി. 2001 ഒരു സ്വകാര്യ വിമാനത്തിൽ കെനിയയിലേക്കുള്ള അവധിക്കാല യാത്രയ്ക്കിടെ വിമാനത്തിൻ്റെ പൈലറ്റ് ബോധരഹിതനായി. ഒരിക്കൽ പോലും വിമാനം പറത്തിയിട്ടില്ലാത്ത റോവൻ പൈലറ്റിന് ബോധം തെളിയും വരെ വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് സുരക്ഷിതമായി നൈറോബി വിൽസൺ എയർപോർട്ടിൽ ഇറക്കി. 2007 പുറത്തിറങ്ങിയ മിസ്റ്റർ ബീൻസ് ഹോളിഡേ എന്ന ചിത്രവും വളരെ രസകരമാണ്. പോഗോ എന്ന ചാനലിൽ മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രമായ കാർട്ടൂൺ എപ്പിസോഡുകൾ കാണാത്തവരായി ആരും തന്നെ ഉണ്ടായില്ല. തൻ്റെ വിക്കും സൗന്ദര്യവും തടസ്സം പറഞ്ഞവരുടെ മുന്നിൽ അതേ വ്യക്തിത്വം കൊണ്ട് അവരെ കൊണ്ട് തന്നെ കൈയടുപ്പിച്ചു റോവൻ. കഥാപാത്രത്തെ മികവുറ്റതാക്കാൻ റോവൻ പ്രകടിപ്പിക്കുന്ന ആത്മസമർപ്പണവും സൂക്ഷ്മ നിരീക്ഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ആഡംബര കാറുകളോടും റേസിംഗിനോടും കമ്പമുള്ള അദ്ദേഹം മികച്ച ഒരു ഡ്രൈവർ കൂടിയാണ്. മണ്ടത്തരങ്ങളിൽ ആസ്വാദനം സൃഷ്ടിച്ചുകൊണ്ട് റോവാൻ ആറ്റ്കിൻസൺ ഇന്നും അഭിനയരംഗത്ത് സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.